സ്വാമി 2018 സെപ്റ്റംബർ 25 പുലർച്ചെ താങ്കൾ കണ്ടു എന്ന് പറയുന്നത് എന്താണ്? രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ 24 തീയതി വൈകിട്ട് ഒരു 5 മണിയോടു കൂടിയാണ് ഞാൻ ചാലക്കുടിയിൽ നിന്ന് തിരുനെൽവേലിക്ക് പുറപ്പെടുന്നത്. ഏകദേശം ഒരു 12 കാലൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ മംഗലപുരത്തിന് സമീപമുള്ളൊരു പമ്പിൽ, പമ്പ് അടഞ്ഞു കിടക്കുന്ന പമ്പാണ്, വർക്കിംഗ് ഇല്ല ആ സമയത്ത്. പക്ഷെ ക്യാമറയുടെ മുമ്പിലാണ് നിർത്തി, അവിടെ ഒന്ന് രണ്ട് ബസ്സുകളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അവിടെ നിർത്തി വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാനൊക്കെ വണ്ടി കിടന്ന് ഉറങ്ങി. ഏകദേശം ഒരു 3 മണി കഴിഞ്ഞപ്പോഴത്തേനും ഒരു വണ്ടി വന്ന് ശക്തമായ ബ്രേക്കിങ്ങിൽ നിൽക്കുന്ന സൗണ്ട് കേട്ട് എണീച്ച് നോക്കിയപ്പോൾ, അപ്പോൾ ഈ പമ്പും റോഡും തമ്മിലൊരു 150 മീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്, 150 മീറ്റർ ദൂരമുണ്ട്. അപ്പോൾ വണ്ടി ഒരു സ്കോർപ്പിയോ വെള്ള സ്കോർപ്പിയോ അവിടെ വന്ന് നിൽക്കണം. അതിൻ്റെ അന്ന് ഒരു 5-6 ആൾക്കാർ നല്ല തടിച്ചിട്ട് സൈസുള്ള ആൾക്കാർ വണ്ടി റോട്ടിലേക്ക് ഇടണം, മദ്യക്കുപ്പികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അവരിൽ. അവർ മദ്യം കുടിച്ച് കഴിഞ്ഞിട്ട് ആ കുപ്പി റോട്ടിലേക്ക് തന്നെ അവർ വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്നത്. അതിന് അല്പസമയത്തിന് ആ ഒരു നീല ഇനോവ വന്ന വണ്ടിയുടെ ഫ്രണ്ടിൽ നിർത്തി, അതിൽ നിന്ന് ആരോ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കാണുന്ന രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വണ്ടിയുടെ ചില്ല് ലിവറും കൊണ്ട് അടിച്ച് പൊട്ടിക്കുന്ന കാണണം, നീല ഇന്നോവയുടെ ചില്ല്. അതിൻ്റെ ബാക്കിലെ ചില്ല് പൂർണ്ണമായിട്ടും അവിടെ വെച്ച് തന്നെ അവർ തകർത്തിട്ടുണ്ട്. ബാക്കി ചില്ലൊക്കെ ഡിലിറ്റ് ആക്കാൻ പറ്റുന്നുള്ള രീതിയിൽ അടിച്ച് വെച്ചിട്ട് അവർ ആ വണ്ടി ഓപ്ഷനിലൊന്നുമില്ല. അതിന് മുമ്പ് തന്നെ ആ ചില്ലുകളൊക്കെ അവർ ഒരുമാതിരി ഇപ്പോൾ ക്രാഷാക്കി തന്നെയാണ് അവിടെ നിന്ന് വിട്ടത്. ഈ സമയത്തിൻ്റെ ഇടയ്ക്ക് ഒരു വെള്ള ഇന്നോവ ഇങ്ങോട്ടും അവിടെ കയറി വന്ന് ഇതിൻ്റെ അടുത്ത് നിർത്തി. അപ്പോൾ അതിൽ നിന്ന് കുറേ ആൾക്കാർ ഇറങ്ങി ഇങ്ങോട്ട് കയറും, ഇതിൽ നിന്ന് അങ്ങോട്ട് കയറും, എന്തൊക്കെ അവിടെ ഒരു ചെറിയ എന്തൊക്കെ ഒരു പരിപാടി നടന്നിട്ടുണ്ട് ഒരു 4-5 മിനിറ്റിനുള്ളിൽ. അപ്പോൾ ഇതിൻ്റെ ആൾക്കാരെയൊക്കെ മുഖമൊന്നും എനിക്ക് വ്യക്തമല്ല, ആൾക്കാർ രൂപ കാണാൻ പറ്റില്ല ഇരുട്ടായതുകൊണ്ട്. ആൻഡ് ആ സൈസൊക്കെ വെച്ച് അവരുടെ കളറിൻ്റെ ഡ്രസ്സൊക്കെ വെച്ച് നമ്മൾ പിന്നെ വണ്ടി അവിടെ നടന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇവിടെ നിന്നവരിൽ പലരും ആ സമയത്ത് അവിടെ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് അവർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വണ്ടി എടുത്ത് പോയി. ഏകദേശം ഒരു 8-10 മിനിറ്റാണ് മൊത്തത്തിൽ അവിടെ അവർ ചിലവഴിച്ചിട്ടുള്ളൂ ഈ സ്കോർപ്പിയോ വന്നതിന് ശേഷം. അവർ പോയപ്പോൾ തന്നെ ഞാനവിടെ പന്തി അല്ലല്ലോ എന്ന് ഓർത്തുണ്ട്. ഞാൻ വെക്കുന്നത് എണിച്ച് മുഖമൊക്കെ കഴിഞ്ഞിട്ട് ഞാനും റോട്ടിലിറങ്ങി. അപ്പോൾ ഈ വണ്ടി പൊട്ടിയ ചില്ലൊക്കെ അവിടെ കിടപ്പുണ്ട്. തിരുനെൽവേലിക്ക് വന്നിട്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയി പുറപ്പെട്ടു. ആ പോകുമ്പോഴാണ് ഒരു വണ്ടി ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട് ഓൺ ഞെക്കി പിടിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം സൈഡിലേക്ക് പോകുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു 1-1.5 കിലോമീറ്റർ അങ്ങോട്ട് കഴിയുമ്പോഴത്തേനും ഈ അപകടം നടന്ന സ്ഥലത്ത് ഞാൻ ചെല്ലുക. അപ്പോൾ ഞാൻ കാണുന്നത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് വണ്ടി മറിഞ്ഞു കിടക്കുന്നതായിട്ടാണ്. ഈ കാർ മറിഞ്ഞു കിടക്കുന്നതായിട്ട് തന്നെ ഞാൻ കാണുന്നത്, ഒരു പുക മൂടിയ സ്ഥലത്ത് വണ്ടി ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു കിടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോഴും എനിക്ക് അറിയാം ഈ അത് ഒന്നുകൂടെ വ്യക്തത വരുത്താനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് തന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണമെന്ന്. അപ്പോഴും ഇപ്പോഴും ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അവിടെ വണ്ടി നിർത്താനായിട്ട് തുടങ്ങിയപ്പോഴാണ് ആൾക്കാർ ആക്രോശിച്ചു വന്ന് വടിവാളായിട്ട് വന്ന് എന്നെ നിർത്താതെ മുന്നോട്ടേക്ക് വിടുന്നത്. അപ്പോൾ ആ കൂട്ടത്തിലാണ് സരിത്ത് എന്ന് പറഞ്ഞ ആളെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞത്. 99% സരിത്ത് തന്നെയായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ആക്രോശിച്ച് വന്നതിൽ മെയിൻ ആളെ ഞാൻ, ആ മുഖം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, അത് ഞാൻ മറക്കില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ സൈലൻ്റായിട്ട് നിന്ന ഒരാളാണ് സരിത്ത് എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ സരിത്ത് തന്നെയായിരിക്കും, 99% സരിത്ത് തന്നെയായിരിക്കും. ബാക്കി ഒന്നുകൂടി കറക്റ്റ് ആക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ വണ്ടി നിർത്താത്ത വന്നപ്പോൾ ഞാൻ മുന്നോട്ടേക്ക് പോയി. മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ഇടത് സൈഡിൽ കൂടെ ഒരു 10-20 വയസ്സുള്ളൊരു പയ്യൻ ഓടിപ്പോകുന്നതും, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇടത് സൈഡിൽ കൂടെ പയ്യൻ ഓടുന്നു, വലത് സൈഡിൽ കൂടെ ഒരാൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് തുടങ്ങി. സ്വാമി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ബാലഭാസ്കറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞും ഡ്രൈവറും ഉണ്ടായിരുന്ന വാഹനം പുറമേ നിന്ന് വന്ന ചിലർ അടിച്ച് തകർക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു വാഹനം, മനുഷ്യർ സഞ്ചരിക്കുന്ന ഒരു വാഹനം അടിച്ച് തകർക്കപ്പെടുമ്പോൾ അതിനുള്ളിലുള്ള മനുഷ്യർ ശബ്ദമുണ്ടാക്കുകയോ കരയുകയോ ഒക്കെ ചെയ്യും. അങ്ങനെ വല്ലതും കേട്ടോ? ആ വാഹനത്തിൽ ആളുണ്ടായിരുന്നു എന്ന് നമുക്കൊരു ഉറപ്പില്ലല്ലോ. ഈ അടിച്ച് പൊളിച്ചു എന്ന് പറഞ്ഞ വാഹനത്തിൽ ആളുണ്ടായിരുന്നു എന്ന് എനിക്കൊരു ഉറപ്പില്ല, ഞാൻ കണ്ടുമില്ല അതിൻ്റെ അകത്ത്. താങ്കൾ തന്നെ ആദ്യം പറഞ്ഞത് 150 മീറ്റർ അപ്പുറത്തായിരുന്നു എന്ന്. 150 മീറ്റർ അപ്പുറത്ത് ഒരു വാഹനം തല്ലിപ്പൊളിക്കുമ്പോൾ അതിൽ നിന്ന് ശബ്ദമൊന്നും കേട്ടില്ല. ഓക്കെ, സോബി, ക്രൈംബ്രാഞ്ച് നിങ്ങളോട് എന്താണ് ചോദിച്ചത്? അല്ല, ക്രൈംബ്രാഞ്ച് ഒരു ദിവസം വിളിച്ചു വരുത്തുകയായിരുന്നു. അത് പത്രങ്ങളിലൊക്കെ വന്ന് 5-ാം ദിവസമാണ് അവരെന്നെ വിളിക്കുന്നത് തന്നെ അവരുടെ ഓഫീസിലേക്ക്. ഞാനവിടെ കഷ്ടപ്പെട്ട് ചെന്ന് എല്ലാം കഴിഞ്ഞ് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ചോദിച്ചറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് മൊഴിയായിട്ട് രേഖപ്പെടുത്തി സൈൻ ചെയ്തൊക്കെ തരണമെന്ന് വെച്ചാൽ, വേണ്ട, ഞങ്ങൾ മൊഴി വിശദമായിട്ട് എടുക്കാനായിട്ട് സോബിനെ പിന്നെ വിളിക്കുക, അന്നേരം വന്നാൽ മതി. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഇത് കുറച്ച് പേരെ ഫോട്ടോസ് തന്നെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ ആരെങ്കിലും തിരിച്ചറിയും, കുറച്ച് 3-4 പേരെ മുഖം എൻ്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഫോട്ടോസൊക്കെ കളക്ട് ചെയ്യണുള്ളൂ, കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സോബിനെ ഞങ്ങൾ വിളിപ്പിക്കുക, അന്നേരം വന്ന് മൊഴി തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെയായിരുന്നു DRI സമീപനവും. അവരെന്താണ് ചോദിച്ചത്, എന്താണ് പറഞ്ഞത്? പക്ഷേ ക്രൈംബ്രാഞ്ച് ഇങ്ങനെ നമ്മൾ അവോയ്ഡ് ചെയ്തപ്പോഴും DRIക്ക് അതിലെന്തോ പന്തികേട് തോന്നി. അങ്ങനെ DRI ഉദ്യോഗസ്ഥരെ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുറച്ച് ബാലുവിൻ്റെ അടുത്ത് കണ്ട ആൾക്കാർ, അപ്പോൾ അവർ പറഞ്ഞു ബാലഭാസ്കറിൻ്റെ കേസ് അന്വേഷണം ഇവരുടെ പരിധിയിൽ വരുന്ന കാര്യമല്ല,
അപ്പോൾ എന്നാലും പക്ഷേ സോബി ഇതിലകത്ത് ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർ ആ ലൊക്കേഷൻ ടവറിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ബാലുവിൻ്റെ കേസ് വരുമ്പോൾ ഞങ്ങളത് കൊടുക്കും, അപ്പോൾ അത് ഗുണം ചെയ്യും എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവർ കുറേ ഫോട്ടോസ് തന്നെ കാണിച്ചു, 40-50 ഫോട്ടോസ് തന്നെ കാണിച്ചു. അതിൽ ഒരാളെ ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ തന്നെ അവർ കുറേ 10-15 മിനിറ്റിനുള്ളിൽ അവർ എന്നോട് പറയുകയും ചെയ്തു, ആ ആൾ ആ സമയത്ത് അവിടെ ഒരു 5 മണിക്കൂർ ടൈം ആ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു, ടവർ ലൊക്കേഷനിൽ ഈ അപകടം നടന്ന സ്ഥലത്ത് അയാൾ ഉണ്ടായിരുന്നു, DRI സ്ഥിരീകരിച്ചിട്ടുണ്ട്, അയാൾ ആ നാട്ടുകാരനൊന്നുമില്ല. അപ്പോൾ ആ അയാൾ സ്വർണ്ണക്കടത്ത് കേസിൽ ഇവരെ അന്വേഷണത്തിൽ ഒളിവിൽ നിൽക്കുന്ന ഒരാളാണ്. ആരാണ് അയാൾ അറിയുമോ? അയാളുടെ പേരെനിക്കറിയാൻ പാടില്ല, പേരെന്തോ ആ സമയത്ത് പറഞ്ഞു, നമുക്ക് പരിചയമുള്ള ആളൊന്നുമല്ല, അപ്പോൾ നമ്മളെ ശ്രദ്ധിച്ചില്ല. ആളെ തിരിച്ചറിഞ്ഞ് അവരെ ഫോട്ടോ വെച്ച് എന്നെ കൂടെ 4 സൈഡ് ഒപ്പിടിപ്പിച്ച് സംഭവം പ്രശ്നം വെപ്പിച്ചു നമ്മളോട് പറയുക.